ഹലോ ഫ്രണ്ട്സ്, കിർക്കാച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർണോൾഡ് ആന്റണി. അപ്പം നമ്മൾ ഇന്നൊരു സ്റ്റോറി പറയാൻ പോവാണ്. പറയൽ മാത്രമല്ല, അതിനൊപ്പം വരയ്ക്കണ കൂടി ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ കഥയ്ക്ക് നമ്മളിട്ടാണ് പേര് എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെയാണ്. ഇരിക്കട്ടെ, ഒരു വെയിറ്റിന്. നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത് നമ്മുടെ കഥാനായകൻ പുള്ളിക്കാരൻ്റെ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണപ്പ എൻ്റെ ലൈഫിൻ്റെ വാല്യൂ? നല്ല നൈസ് ചോദ്യം. പെട്ടുപോയി പാവപ്പൻ പുള്ളിക്കാരൻ. പക്ഷേ നമ്മളെ ചെക്കനെ സാഡാക്കിയില്ല. ആളൊരു സ്റ്റോൺ എടുത്ത് ചെക്കൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു, മോനെ നിനക്ക് നിൻ്റെ ലൈഫിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ നീ സ്റ്റോൺ എടുത്ത് മാർക്കറ്റിൽ അങ്ങോട്ട് കിട്ടും. ഇനി ആരെങ്കിലും നിന്നോട് ഇതിൻ്റെ വില എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. നിൻ്റെ ആ രണ്ട് പേരുടെ എടുത്ത് അങ്ങോട്ട് പൊക്കി കാണിച്ചു. അവൻ അവൻ്റെ അപ്പൻ്റെ വാക്കായിട്ട് മാർക്കറ്റിങ് അങ്ങോട്ട് ഓടി. എന്തെങ്ങനെ ചെയ്യണമെന്നൊന്നും ചെക്കൻ അറിയണ്ടായില്ല. ചെക്കന് എല്ലാ ദിവസവും പോണ ഒരു ഫ്രൂട്ട്സ് അറിയില്ല. അതിൻ്റെ ഇപ്പുറത്തൊരു ടേബിൾ ഇട്ടുണ്ട്. ചെക്കൻ സെറ്റായി ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നോക്കുമ്പോൾ ദേ ഒരു അമ്മാമ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ അമ്മാമ അവനോട് ചോദിക്കുന്നു, ഈ സ്റ്റോണിന് ഇത് എത്രയാണ്? അവനൊന്നും പറയാൻ നിന്നില്ല. അവൻ അവൻ്റെ അപ്പൻ്റെ മോനാണ് തെളിയിച്ചുകൊണ്ട് അവൻ്റെ രണ്ട് കൈവിരലാണ് പൊക്കി കാണിച്ചത്. ഇത് കണ്ട അമ്മാമ പറയാണ്, $2. ഞാൻ തരാലോ. അവനിത് കേട്ടപ്പോൾ തന്നെ അവനവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് തിരിച്ചങ്ങോട് പോയി. എന്നിട്ട് അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് കാര്യം മൊത്തം കൂടി പറഞ്ഞു. അവൻ പറഞ്ഞേ, അപ്പ $2 എനിക്ക് ആ അമ്മാമ ഇതിനെ തരാൻ തുടങ്ങി. ഞാൻ എന്തിട്ട് ഇനി ചെയ്യണ്ടേ? അപ്പം നമ്മുടെ പുള്ളിക്കാരൻ നെക്സ്റ്റ് മണി കൊടുത്തു. പുള്ളിക്കാരൻ പറയാ, നീ ഇതും കൊണ്ട് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ പോയി നിൽക്കും. എന്നിട്ട് നേരത്തെത്തപ്പോൾ തന്നെ ഇതിനെത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നിൻ്റെ രണ്ടുപേരിലാണ് പൊക്കി കളിക്കാം, വേറെ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മളെ കഥാനായകൻ അവൻ്റെ അപ്പൻ പറഞ്ഞതനുസരിച്ച് അവിടെ നമ്മുടെ ടേബിളിട്ട് അവിടെ ഇരിക്കുക. പക്ഷെ ചെക്കനും നേരത്തെത്തെ പോലെ അത്ര പെട്ടെന്നൊന്നും കിട്ടിയില്ല. അത്ര രണ്ട് മിനിറ്റ് ആയിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ ചെക്കൻ അവിടെ ലാഗ് അടിച്ച് കുറേ നേരം നിൽക്കേണ്ടി വന്നു. കട്ട പോസ്റ്റ് ഈ പ്രാവശ്യം വന്നത് ഒരു ചെറുപ്പക്കാരനാണ്. അങ്ങേർക്കാണെങ്കിൽ ഈ സ്റ്റോണുകൾ ഇഷ്ടപ്പെട്ടു. നേരത്തെ അതേപോലെ തന്നെ ഇങ്ങേരും ചോദിച്ചു ഇതിൻ്റെ റേറ്റ് എത്രയെന്ന്. ഇവനും ഇവൻ്റെ രണ്ടുപേരെല്ലാം അങ്ങനെ പൊക്കി കാണിച്ചു. അപ്പം അങ്ങേര് പറയാ, $200 ഞാൻ തരാലോ. ചെക്കൻ വീണ്ടും ഇത് കേട്ടപാടെ അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് ചോദിക്കാൻ ഓടി. എന്നിട്ട് വീണ്ടും അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് കാര്യം പറയണം. അപ്പം നമ്മുടെ പുള്ളിക്കാരൻ പറയണേ, ഇതും പോരാ മോനെ, നീ ഇനി ഒരു സ്ഥലത്തും കൂടിയും പോകണം. അത് പക്ഷെ അവസാനത്തെ സ്ഥലമാട്ടാ. നമ്മുടെ കഥാനായകനാണെങ്കിൽ ആകെ പ്രാന്തായി തുടങ്ങി. സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റോൺ സ്റ്റോറായിരുന്നു. അവസാനത്തെ സ്ഥലമല്ലേ, പോട്ടെ വില്ലെന്ന് പറഞ്ഞ് അവൻ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ കടയിലെ ഓണർ ഇങ്ങോട്ട് ചോദിക്കണേ എത്ര റേറ്റ്ന്ന്. ചെക്കൻ നമ്മുടെ സ്ഥിര സംഭവം ഒന്നും മിണ്ടി കൊടുത്തില്ല. രണ്ടു പേരിലും പൊക്കി അങ്ങനെ നിന്ന് അത്ര തന്നെ. $200,000 അങ്ങനെ ചോദിച്ച ചോദ്യമാണിത്. ചെക്കൻ്റെ കിളിയാട്ടം പോയില്ലേ. പിന്നെ അവനൊന്നും നോക്കിയില്ല. അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് ഞങ്ങൾ പോയി. ചെക്കൻ നല്ല ഹാപ്പി മൂഡായില്ലേ. അവൻ അവൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി എല്ലാ കാര്യവും പറഞ്ഞു. അപ്പം നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞേ, ഇപ്പം മനസ്സിലായില്ലേ മോനെ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന്. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് വേർ യു പ്ലേസ് യുവർ സെൽഫ്. ബാക്കിയുള്ളവർ നമ്മളെങ്ങനെ കാണും അതിലല്ലോ, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണും അതിലാണ് കാര്യം. കുറച്ച് പേരുണ്ടോ നമ്മളൊരുപാട് സ്നേഹിക്കുന്നവർ, അവർ നമ്മളൊപ്പം കട്ടകിന് കൊടുക്കും. അതുപോലെ വേറെ കുറച്ച് പേരുണ്ടോ കൂടെ നടക്കും കോൺഫിഡൻ്റ്, അവരൊന്നും നമുക്ക് സെറ്റ് ആവാനുള്ളൂ. So, it is upon you, my son, to decide the value of your life. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയണ പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത